हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम नाम नोक 2016 द मैग्निफिशन सेवन पर सीम रिलीस अब मैग्निफिशन सेवन पर सीम इतर वेस्टेन और आक्शन जर्नल सीमान ईर सीम या परचयपड़ान कारण नमुक എൻഡിങ്ങിൽ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ഒരു ട്വിസ്റ്റ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലൈമാക്സ് എൻഡിങ് തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു മൂവിയെ പറ്റിയിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ടോട്ടലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു പണത്തിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ എത്രമാത്രം സെൽഫിഷ് ആവും, ആ ഒരു സെൽഫിഷ് ആവുന്ന ഹ്യൂമൻ എത്രമാത്രം മനുഷ്യൻ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാലും ഒരിടത്ത് പതറിപ്പോവും എന്നുള്ളൊരു കാര്യം വളരെ രസകരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ് ദ മാഗ്നിഫിഷന്റ് സെവൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത്, ആ ഒരു വലിയ ആ ഒരു അഹങ്കാരമുള്ള ഒരു പേഴ്സൺ എങ്ങനെയാണ് പതറിപ്പോയത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി ദ മാഗ്നിഫിഷന്റ് സെവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്കൊരു വലിയൊരു ഗ്രാമം, ഒരു വലിയ ആൾക്കാരൊക്കെ തങ്ങി പാർക്കുന്ന ഒരു ഡിസേർട്ടിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രാമം പോലെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഈ ഒരു സ്വർണ്ണങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്ന സ്വർണ്ണഗനി പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നുണ്ട്. അവരൊക്കെ അവരുടെ ജീവൻ പോലും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആരോഗ്യം മൊത്തം അവിടെ ആ ഒരു സ്വർണ്ണ നിധി കുഴിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ റിവീൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്രാമം മൊത്തം ഒരാളുടെ കീഴിലാണുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഒരു ചർച്ചിലൊരു മീറ്റിങ്ങൊക്കെ നടക്കണം. അപ്പോൾ പള്ളിയിൽ അച്ഛനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ദുഷ്ടൻ്റെ അടുത്ത് നിന്നും എങ്ങനെ രക്ഷപ്പെടും, അവനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമില്ലേ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മെയിൻ വില്ലൻ അവിടെ എൻ്റർ ആകുന്നത്. അവൻ്റെ കീഴിലാണ് ആ ഒരു സ്വർണ്ണഗനിയൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അവനിപ്പോൾ ഈ ഒരു നാടും വേണം, ഈ ഒരു നാട് സ്വന്തമായിട്ട് അവനെ തന്നെ എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് അവൻ പറയുന്നത് അല്ല, പള്ളിയിൽ അച്ഛനെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവർക്കും ഞാൻ കുറച്ച് പൈസ തരാം, ആ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ സ്ഥലമൊക്കെ എനിക്ക് എഴുതി തന്നിട്ട് പോകണമെന്ന് പറയുമ്പം കുറച്ചധികം ആൾക്കാരൊക്കെ ഭയത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിന് ഞാൻ തീർത്തോളം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം എല്ലാവരെയും ഇറക്കി വിട്ടതിന് ശേഷം ആ ഒരു ചർച്ച്, അവർ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത് ചർച്ചിൽ ഇനി മീറ്റിംഗ് നടക്കാൻ പാടില്ല, അവർ ഒത്തുകൊരുമിച്ച് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചർച്ച അവർ കത്തിച്ചറിയാണ്. സോ അങ്ങനെ ഒരുപാട് പേരൊന്നും ആ ഒരു ചർച്ച കണക്കാൻ നോക്കുന്നുണ്ട്. അതേ സമയത്തിനും അവിടെ വെച്ചിട്ടൊരു പേഴ്സൺ വന്ന് ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നുണ്ട്, വില്ലൻ്റെ അടുത്ത്. അപ്പോൾ വില്ലൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ വില്ലൻ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അപ്പോൾ അത് ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡായിരുന്നു അടക്കം എന്ന് മരിച്ചത്, ആ ഒരു ഷൂട്ടുണ്ട്. കുറച്ചധികം ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ സിനിമയുടെ കഥാനായിക എന്ന് പറയുന്നത്. ഇതിനുശേഷം ആ ഒരു വില്ലൻ നിങ്ങൾക്ക് കുറച്ച് ടൈം ഞാൻ തരും, അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു രണ്ട് മൂന്ന് ആഴ്ചയിലൊരിക്കാണ് അവനെ ഈ നാട്ടിലേക്ക് വരുന്നത്. വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു നാട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പോകുക, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. ഇതിനുശേഷം ആ ഒരു ഹീറോയിനി വേറൊരാളെയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക്, എന്തായാലും അവനെതിരെ ഒരു പ്രതികാരം വേണം, അവനെതിരെ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ തീർക്കണം, അവൻ്റെ അഹങ്കാരം തീർക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കൊന്നതിനെതിരെ എനിക്ക് റിവെഞ്ച് ചെയ്യണമെന്നുള്ള രീതിയിൽ ആ ഒരു ഹീറോയിനെ തിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് പിന്നെ നമുക്ക് കാണിക്കുന്ന മറ്റൊരു ഗ്രാമമാണ് നമുക്ക് കാണിക്കുന്നത്. ആ മറ്റൊരു ഗ്രാമത്തിൽ ഒരാളിങ്ങനെ വന്നിട്ട് ഒരു ബാറിനകത്ത് വന്ന ഒരാളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസൽ വാഷിങ്ടൺ എൻ്റെ ഫേവറേറ്റ് ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരനിങ്ങനെ വന്നിട്ട് ഒരു ക്യാരക്ടറാണ്, പുള്ളി ഒരു ക്യാരക്ടറിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിങ്ങനെ വന്നിട്ട് ഒരാളെ പറ്റി ചോദിക്കുന്നുണ്ട്, ഒരു പിടികിട്ട പുള്ളി. അപ്പോൾ അയാളാണ് ഈ ഒരു വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പറയുന്നില്ല, സോ ആ ഒരു ബാറിനുള്ളിൽ കുറച്ചധികം അക്രമികളായിരിക്കുന്നുണ്ട്. അപ്പോൾ അവന് അക്രമികളൊക്കെ തന്നെ ഫ്രണ്ടിൽ വേറൊരു വെളുത്തിട്ടൊരുത്തൻ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഗാർഡിയൻ ഓഫ് ഗാലക്സിയിൽ വന്നൊരുത്തൻ, നായകൻ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ബാറിലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ് ആ ഒരു പിടിയിട്ട പുള്ളി എന്ന് മനസ്സിലാകുമ്പോൾ അവൻ തോക്കെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നായകൻ തോക്കെടുത്ത് അവനെ വെളിച്ചു കൊല്ലാണ്. എന്നിട്ട് വെളിയിലെ ആൾക്കാരൊക്കെ അവനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ പോലീസുകാരൊക്കെ വരുമ്പോൾ ഇവൻ പിടികിട്ട പുള്ളിയാണ്, ഇവനെ കൊന്നിട്ട് റിവാർഡ് കിട്ടും ആൾക്കാർക്ക്. സോ ആ റിവാർഡ് നിങ്ങളെടുത്തോളൂ, നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക, പിന്നെ വരുമ്പോൾ ബാക്കി കുറച്ച് പൈസ ഞാൻ എടുത്തോളാം, നിങ്ങൾ എടുത്തിട്ട് ബാക്കി വെച്ചാൽ മതി എന്ന് വന്നിട്ട് ഇവൻ നടന്നു പോകണം. അതേ സമയത്ത് നമ്മുടെ ഗാർഡിയൻ ഓഫ് ഗാലക്സിയിലായിരുന്ന നായകൻ്റെ ആ ഒരു ക്യാരക്ടർ ഏതോ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അവനെയും കാണിക്കുന്നുണ്ട് മറ്റൊരു പേഴ്സണായിട്ട്. അപ്പോൾ അവനിങ്ങനെ വെളിയിൽ പോകുന്നുണ്ട്, രണ്ട് പേർ വന്നിട്ട് നീ എല്ലാം എന്നാളും നമ്മളെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പേഴ്സണെ അടിക്കാൻ പോകണം. അപ്പോൾ അവൻ ഡൈസൺ തോക്കെടുത്ത് ഒരുത്തനെ വെടിവെച്ച് കൊല്ലാണ്, മറ്റൊരുത്തൻ്റെ ചെവിയിലും വെടിവെച്ചിട്ട് ഇനി വന്നാൽ നിങ്ങളെ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു വ്യക്തി പോവാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഈ ഒരു കറുത്ത ആ ഒരു ഡാൻസിൽ വാഷിങ്ടൺ, യെസ്
ആ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ അവിടെ നിന്നും അവൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു പിടിയിട്ട പുള്ളിയിലൊക്കെ കൊല്ലുക, അതാണ് ഇവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ഒരു പൈസ അവനും എടുക്കുക, അപ്പോൾ ആ ഒരു പൈസ എടുത്തിട്ട് റിവാർഡ് കിട്ടുക, അപ്പോൾ റിവാർഡ് കിട്ടുമല്ലോ. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹീറോനെ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇതുപോലെ ഒരു ഇത്ര പൈസ എൻ്റെ ഉണ്ട്, ഞാൻ തരാം, ഒരു ദുഷ്ടൻ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നിൽക്കാൻ അവനെ കൊല്ലണമെന്ന് പറയാണ്. അപ്പോൾ ആദ്യം അവൻ സമ്മതിക്കുന്നില്ല, അതിനുശേഷം പേര് ചോദിക്കുമ്പോൾ പേര് പറയും, അതിനുശേഷം പറയും ശരി ഞാൻ സംഭവിക്കാം എത്ര ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു നാട്ടിലുള്ള എല്ലാവരും പിരിച്ചു കൊടുത്തൊരു പൈസ അങ്ങനെ ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. സോ ഒരു പൈസയും കൊണ്ട് ഈ ഒരു നമ്മുടെ വ്യക്തി പറയുന്നുണ്ട് എനിക്ക് വലിയൊരു ടീമിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നൊരു പേഴ്സൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാറിനുള്ളിൽ ഇരുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ ചൂസ് ചെയ്യും. അതായത് അവനെ ചൂസ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിടികിട്ട പുള്ളിയെ കൊല്ലാൻ വന്ന നമ്മുടെ നായകനെ ബാക്കിയുള്ളവർ വെടിവെക്കാൻ പോയപ്പോൾ തോക്ക് കാണിച്ച് അവരെ വെടിവെപ്പിക്കാത്ത രീതിയിൽ അവരെ പിടിച്ചെടുത്തത് ഈ ഒരു വ്യക്തിയാണ്. സോ അവനെ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെയും ചേർക്കുന്നുണ്ട്. അവൻ്റെ ഒരു കുതിര അവൻ കള്ളുപിടിച്ച സമയത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു കുതിരയും അവന് വാങ്ങിച്ചു കൊടുത്തിട്ട് പൈസ നീ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഹീറോയിനെയും ഹീറോയിനോട് ഹെൽപ്പ് ചെയ്യാൻ വേറെ ഒരുത്തനുണ്ട്. അങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് വേറെ ഒരു ഒരുത്തനുണ്ട് നമ്മുടെ ഈ നായകൻ്റെ ഫ്രണ്ട്, അവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കൂടെ ഒരു ചൈനക്കാരനുണ്ട്. അവരെ രണ്ടുപേരും കൂടെ ചേർക്കുമ്പോൾ ഇപ്പോൾ നാല് പേരായി. സിനി അത് അതുപോലെ തന്നെ അടുത്ത് ട്രാവൽ ചെയ്തിങ്ങനെ മുമ്പിലോട്ട് പോകുമ്പോൾ വേറൊരുത്തൻ ഒരു തടിയൻ, അവനാണെങ്കിൽ ഈ ആൾക്കാരെയൊക്കെ ചാടി നടന്ന് ഭയങ്കരമായിട്ട് കൊല്ലുന്ന ഒരു സൈക്കോ ക്യാരക്ടറാണ്. അപ്പോൾ അവനെയും പോയി മീറ്റ് ചെയ്ത് അവനെയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു എവിടെ നിന്നാലും ഒരു ഒരു ട്രൈബലിലുള്ള ഒരുത്തൻ, ആ ഒരു ട്രൈബലിലുള്ള ഒരുത്തനെയും ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരുത്തനും കൂടെ വന്ന് ചേരാണ്. ഇങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഏഴ് പേരൊക്കെ ചേർത്തിട്ടാണ് ദ മാഗ്നിഫിഷ്യന്റ് സെവൻ എന്ന് പറഞ്ഞിട്ടൊരു തീമായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീമായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവർ ഏഴ് പേരുകൂടെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാണ്. നമ്മുടെ ഹീറോനിയുണ്ട്, ഹീറോനി എട്ടാമതാണ്. അപ്പോൾ ഒരു ഏഴ് പേരോട് ആ ഒരു ഗ്രാമത്തിൽ പോയി അവിടെയുള്ള ജനങ്ങളെടുത്തൊക്കെ പറയും നിങ്ങൾ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അവനെ കൊല്ലാനാണ് നമ്മൾ വന്നത്, സോ അവനെ നമ്മൾ കൊല്ലാം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യില്ല, കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആ നിധി കനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചാലരുത്, അവനെ നിങ്ങൾ എതിർക്കണം എന്ന് വന്നിട്ട് അവരിലും കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. സോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചധികം ആൾക്കാർ, വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നേരെ ട്രെയിനിങ് ചെയ്യുന്നത്. അതിൽ കുറച്ചധികം ആൾക്കാർ മാത്രം സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്രാമത്തിൽ മൊത്തം അവന്മാർ വന്നു കഴിഞ്ഞാൽ അവന്മാരെ കൊല്ലാനായിട്ട് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വെടിബോംബും അതുപോലെ തന്നെ ഈ ഒരു നിധി കുഴിക്കുന്നിടത്ത് കുറച്ചധികം RDX ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ RDX ഒക്കെ എടുത്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. അതേസമയത്ത് ഇവരവിടെ എൻ്റർ ആകുമ്പോൾ, ആ ഏഴ് പേര് എൻ്റർ ആകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെയൊക്കെ തന്നെ അവൻ്റെ കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്ന, ആ ഒരു വില്ലൻ്റെ കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്ന അമ്മാരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിലൊരുത്തനെ പറഞ്ഞുവിടും ഇങ്ങനെ നമ്മൾ ഒരു ഏഴ് പേര് വന്നിട്ടുണ്ട് എതിർക്കാൻ വരാൻ. അങ്ങനെ അവിടെ വില്ലൻ്റെ അടുത്ത് അവൻ ചെന്നിട്ട് പറയണം, ഓൺ ദ സ്പോട്ടിൽ പോലീസ് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു പോലീസ് തന്നെ രക്ഷപ്പെട്ട് അവിടെ പോവാണ്. അപ്പോൾ ആ പോലീസ് തന്നെ രക്ഷപ്പെട്ട് പോയിട്ട് വില്ലൻ്റെ അടുത്ത് വരുമ്പോൾ പോലീസ് തന്നെ കൊന്നിട്ട് മറ്റവനെ കൊല്ലാത്ത രീതിയിൽ പറയാണ്, ഒരു വലിയൊരു ആർമി റെഡിയാക്കണമെന്ന് പറഞ്ഞ് വില്ലൻ അവിടെ നിന്ന് വലിയൊരു ആർമി റെഡിയാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞാൽ വില്ലൻ ഇവിടെ എത്തും. അപ്പോൾ വില്ലൻ എത്തുന്നതിന് മുമ്പ് എല്ലാം പ്ലാനിങ്ങൊക്കെ സെറ്റ് ചെയ്യാണ്. പ്ലാനിങ്ങൊക്കെ സെറ്റ് ചെയ്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഫസ്റ്റ് ദിവസം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വില്ലൻ വരാനായിട്ട്. ഫൈനലി വില്ലൻ വരുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു ട്രൈബലിനെ പറഞ്ഞിടും അവൻ ഇവിടെ എത്തി എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ട്രൈബൽ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയും അവൻ വരാൻ ഒരു ദിവസം കൂടെ വൈകും എന്നുള്ളൊരു കാര്യം പറയും. ഇതിനുശേഷം വീണ്ടും ട്രെയിനിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് എല്ലാം നടന്നിട്ട് ഫൈനലി എല്ലാം ഒരുക്കി ഈ ഒരു വില്ലൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വില്ലൻ വലിയൊരു പടകളൊക്കെ കൂട്ടിക്കൊണ്ട്, കുറേ കള്ളന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട്, കുതിരയിൽ ഇങ്ങനെ തോക്കും എല്ലാം കൊണ്ടുവരികയാണ്. വലിയൊരു ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അവരങ്ങനെ വന്ന് ദൂരെ വന്നിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞുവിടും, കുറച്ച് ആൾക്കാരെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അവരിൽ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർ ഫൈറ്റ് ചെയ്യാനല്ലോ, കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ അടിയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് നടത്തിയിട്ട് ഈ ഒരു വീട്ടിൻ്റെ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറാണൊക്കെ ഒരു സ്ഥലമുണ്ട്. വീട്ടിൻ്റെ അടിയിലാണല്ലോ നമുക്ക് ഒരു ഇംഗ്ലീഷ് നാട്ടിലൊക്കെ അത് കാണാൻ കഴിയും. സോ അതുപോലെ ഒരു സ്ഥലത്ത് കുട്ടികളെയൊക്കെ അടച്ചിട്ടതിന് ശേഷം ബാക്കി ഇവിടെ ഫൈറ്റ് നടക്കുകയാണ്. സോ അങ്ങനെ മണിക്കൂറുകളോളം ഫൈറ്റ് നടക്കാണ്. അപ്പോൾ ആരും വില്ലൻ പറഞ്ഞിട്ട് എല്ലാവരും മരിച്ചു പോകുന്നുണ്ട്, നാട്ടിലെ കുറച്ച് ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. ഇതിനുശേഷം വില്ലന് മനസ്സിലാവുന്നുണ്ട് അവർ RDX ഒക്കെ വഴി വെച്ചിട്ട് അങ്ങനെയും കുറേ പൊട്ടിച്ചും കുറേ ഏറെ കൊല്ലുന്നുണ്ട്. ഇപ്പോൾ ഫൈനലി വില്ലൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെപ്പൺ എടുക്കാം. ആ ഒരു വെപ്പൺ എടുക്കുന്നുണ്ട്, ഈ ഒരു എന്താ പറയുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പടപടേന്ന് ഈ വെടിവെക്കുന്ന ആ ഒരു തോക്കുണ്ടല്ലോ, ആ ഒരു തോക്കൻ്റെ എടുത്തിട്ട് എല്ലാവരെയും ചടപട വെടിവെച്ച് കൊല്ലാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഏഴ് പേരിൽ ഒരാൾക്കൊരു പരിക്കേറ്റുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇതേ സമയത്ത് നമ്മൾ ട്രൈബലിലുള്ള ഒരുത്തനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുണ്ടായിരുന്ന ഏഴ് പേരിൽ ഒരുത്തനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മുടെ നായികയും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിച്ചിരിക്കാണ്. അവർ തലവൊക്കെ കഴിഞ്ഞാൽ ബുള്ളറ്റ് കൊള്ളും. സോ എല്ലാവരും ഒളിച്ചിരിക്കുമ്പോൾ ഫസ്റ്റ് എല്ലാവരെയും ഒരുപാട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിനുശേഷം തോക്കിൽ വെടി തീരുകയാണ്. ആ ഒരു ഉണ്ട തീർന്നതിന് ശേഷം വീണ്ടും അടുത്ത ബുള്ളറ്റ് നിറയ്ക്കുകയാണ്. ബുള്ളറ്റ് നിറച്ചിട്ട് വീണ്ടും അടുത്ത് തയ്യാറാവുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഗാർഡിയൻ ഓഫ് ഗാലക്സിയിൽ പ്ലേ ചെയ്ത ഒരു നായകൻ്റെ ഒരു ക്യാരക്ടർ മാക്സിമം പറയുന്നുണ്ട് ബാക്കിയുള്ള അടുത്ത് കവർ ചെയ്യണമെന്ന്. കവർ ചെയ്യിപ്പിച്ചിട്ട് ഇവൻ ഇങ്ങനെ ഫ്രണ്ടിലേ ഓടി വന്ന് ആ ഒരു അടുത്തെത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് വെടിയുണ്ട് അവൻ്റെ ദേഹത്ത് കൊല്ലുന്നുണ്ട്. ഇവൻ ഫൈനലി ഇഴഞ്ഞഴഞ്ഞ് വന്ന് മുമ്പ് വന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് ഇങ്ങനെ കത്തിക്കാൻ പോകും. അവനൊരു സ്റ്റൈലുണ്ട് സിഗരറ്റ് കത്തിക്കുന്ന. അപ്പോൾ തൊട്ടടുത്ത് ആ ഒരു തോക്ക് വെച്ചുകൊണ്ട് നിൽക്കുന്ന വില്ലന്മാരുടെ ടീമിലൊരുത്ത് വന്നിട്ട് പാവം അവസാനത്തിൽ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കും. കത്തിച്ചു കൊടുത്തിട്ട് നമ്മുടെ കഥാനായകൻ അപ്പോഴേ മറിഞ്ഞു വിടും. പിന്നെ തലയിലൊന്നും വെടി വയ്ക്കാൻ പോകുന്നില്ല, അവൻ മരിച്ചു, അത്ര മാത്രം വെടി കൊണ്ടതുകൊണ്ട് തന്നെ അവൻ മരിച്ചു പോകുന്നറിയാം. സോ നമ്മുടെ കഥാനായകൻ നെസ്റ്റിനെ അവിടെ എണീച്ചിട്ട്
ഈ ഒരു കയ്യിലിരുന്നത് യഥാർത്ഥത്തിൽ സിഗരറ്റ് അല്ലായിരുന്നു, അതൊരു ബോംബായിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അത് കത്തിച്ചിട്ട് ആ ഒരു സാധനം എടുത്ത് ഈ ഒരു മെഷീൻ ഗണ്ണിൻ്റെ അവിടെ ഇട്ട് കൊടുക്കും. സോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു പോകും. അല്ലെങ്കിൽ നമ്മുടെ വില്ലനും വേറെ മൂന്ന് ആൾക്കാർ മാത്രമാകും. അതിൽ മൂന്ന് പേര് വില്ലൻ്റെ ഒരു ചർച്ചിനുള്ളിലേക്ക് പറഞ്ഞു വിടും. ഇതേ സമയത്ത് നമ്മുടെ ഏഴ് പേരിൽ ഇപ്പം മൊത്തത്തിലൊരു ഒരു മൂന്ന് നാല് പേര് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു മൂന്ന് പേര് മരിച്ചുപോയി. സോ ഇതിനുശേഷം നമ്മുടെ വില്ലൻ്റെ രണ്ട് പേര് മൂന്ന് പേര് ആ ചർച്ചിനുള്ളിൽ പോകുന്ന മൂന്ന് പേര് നമ്മുടെ കഥാനായകൻ കൊല്ലാണ്. എന്നിട്ട് അവസാനം വില്ലൻ മാത്രം വില്ലൻ്റെ അടുത്ത് വില്ലൻ പറയുന്നത് എനിക്ക് എത്ര രൂപ ആണെങ്കിലും തരാം, നീ എന്നെ വെറുതെ വിടുന്നുള്ളൊരു കാര്യം കൂടെ പറയുമ്പോൾ വില്ലൻ്റെ അടുത്ത് പറയാണ് നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് വന്നിട്ട് വില്ലൻ തോക്കെടുക്കുന്നതിനുമ്പോൾ നമ്മുടെ കഥാനായകൻ അവൻ്റെ കാല് വെടിവെക്കും. അപ്പോൾ അവൻ ഇഴഞ്ഞഴിഞ്ഞ് ചർച്ചിനുള്ളിലേക്ക് പോയിട്ട് നീ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം, ചർച്ചിനുള്ളിൽ വെച്ച് നീ എന്തായാലും എന്നെ കൊല്ലില്ലെന്നൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡയലോഗ് കൂടിയാണ്. അപ്പോൾ കഥാനായകൻ അടുത്ത് വന്നിട്ട് അവൻ്റെ കഴുത്തിൽ തോക്ക് വെച്ചിട്ട് പറയണം, നീ എൻ്റെ ഈ ഒരു കഴുത്തുണ്ടോ ഇതെന്ന് മനസ്സിലായോ, നീ ഇതുപോലെ തന്നെ ഒരു ഗ്രാമത്തിനെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗ്രാമത്തിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, സോ നിൻ്റെ അനുയായികൾ എൻ്റെ അമ്മയെ റേപ്പ് ചെയ്ത് കൊന്നു, എൻ്റെ അനിയത്തികളെയും അതുപോലെ തന്നെ കൊന്നതിനു ശേഷം റേപ്പ് ചെയ്ത് കൊന്നു, അതിനുശേഷം എന്നെ കെട്ടി തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ കഴുത്ത് റിവ് ചെയ്താണ് ഈ ഒരു അടയാളം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. വെടിയേക്കാൻ പോകുന്നതിന് മുമ്പ് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വില്ലൻ തോക്കെടുത്ത് വെടിയേക്കാൻ പോകണം. നമ്മുടെ കഥാനായകനെ ഒരു കൊച്ചു തോക്ക് അവൻ്റെ പാക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ കഥാനായകനെ വെടിയേക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കഥാനായിക വന്ന് അതായത് ഹസ്ബൻഡിനെ കൊന്ന ആ റിവഞ്ച് ഉണ്ടല്ലോ, ആ റിവഞ്ച് നമ്മുടെ കഥാനായകനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ആര് വില്ലൻ വെടിവെക്കാൻ പോകുന്നതിന് മുമ്പ് വില്ലനെ വെടിവെച്ചാൽ കൊന്നളയും. ഫൈനലി എല്ലാം ശുഭകരമായി, നാല് പേരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകണം. അവരുടെ വില്ലൻ്റെ ആ ഒരു ജീവൻ പോയല്ലോ, അതിനുശേഷം നമ്മുടെ കഥാനായകൻ്റെ ആ റിവഞ്ചും കഴിഞ്ഞല്ലോ. അതിനുശേഷം ആ ഒരു മൂന്ന് പേർക്ക് ആ നാട്ടിൽ തന്നെ സമാധിയൊക്കെ ഒരുക്കി ആ മരിച്ച ആൾക്കാർക്കൊക്കെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് അവരെന്നും ഇവിടെ തന്നെ നമ്മൾ ഓർമ്മിക്കും എന്നൊക്കെ പറഞ്ഞ് നായകനും നായകൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള മൂന്ന് പേരും തിരിച്ചു പോവാണ്. ഏഴ് പേരായിട്ട് വന്നാലും ഇപ്പോൾ മൂന്ന് പേര് മരിച്ചിട്ടുണ്ട്, ബാക്കി നാല് പേരുണ്ട്. ഇതാണ് ദ മാഗ്നിഫിഷ്യന്റ് സെവൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു മൂവിയാണ്. ഒരു ആവറേജ് ജേണലിൽ വരുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നൊരു ക്ലാസിക്കൽ ആക്ഷൻ ജേണലിൽ വരുന്നൊരു വെസ്റ്റേൺ മൂവിയാണ്. നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് വളരെ രസകരമായിരുന്നു, ക്ലൈമാക്സിലെ എൻഡിങ്ങും വളരെ രസകരമായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മൂവി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ. അടുത്ത മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബൻ അസീം സാനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിയേഴ്സ്, ലവ് യു ആൾ, ടേക്ക് കെയർ.